ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് കൈകൾ കൂപ്പി പ്രാർത്ഥനാപൂർവ്വം നിൽക്കും. കണ്ണുകൾ അടച്ച് ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്നീശോയെ, അങ്ങ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് കേൾക്കുവാൻ സൗകര്യം ഒരുക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾക്ക് അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും കൂട്ടുകാരെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലവിധ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ ജീവിക്കണമേ. നല്ല വ്യക്തികളായി വളരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, ഈശോയുടെ തിരുരക്തത്തിന്റെ വിലയാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് ഒരു അന്ധനെ യേശു സൗഖ്യപ്പെടുത്തിയ കാര്യം പഠിപ്പിച്ചു. ഓർക്കുന്നുണ്ടാവുമല്ലോ, എവിടെ വച്ചാണ് യേശു അന്ധനെ സുഖപ്പെടുത്തിയത്? ആ സ്ഥലത്തിന്റെ പേരൊന്ന് പറയാമോ? ആ, യേശു യാത്ര ചെയ്ത് ജെറീകോയിലെത്തി. അവിടെ ഒരു വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്, വഴിയരികിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന അന്ധൻ അവരുടെ ശബ്ദം കൊണ്ട് തിരിച്ചറിയുകയും അന്ധൻ അതിലൂടെ യേശു കടന്നു പോകുന്നുണ്ടെന്ന് അറിഞ്ഞ ഉടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു വചനഭാഗം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? കറക്റ്റാണ്. അങ്ങനെ അന്ധൻ വിളിച്ചു പറഞ്ഞ ഉടനെ അന്ധനെ മിണ്ടാതിരിക്കാൻ ഒരുപാട് പേർ അവിടെ കൂടിയിരുന്നവരൊക്കെ ശകാരിച്ചു. അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറയുകയായിരുന്നു. യേശു പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടിരുന്നു. യേശു അദ്ദേഹത്തെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാനായി കൂടെയുണ്ടായിരുന്നവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ യേശുവിൻ്റെ അടുക്കൽ ആ അന്ധനെ കൊണ്ടുവന്നു. അന്ധൻ യേശുവിനോട് അപ്പോൾ പറഞ്ഞ ഒരു വചനഭാഗവും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? കർത്താവേ, അങ്ങനെ പറഞ്ഞ ഉടനെ യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അപ്പോൾ തന്നെ അവന് കാഴ്ച ലഭിച്ചു. ഇങ്ങനെ കാഴ്ച ലഭിച്ച ഉടൻ ആ അന്ധൻ ചെയ്തത് എന്താണ്? അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി യേശുവിൻ്റെ പിന്നാലെ പോയി. യേശുവിൽ നിന്ന് കാഴ്ച നേടിയ അന്ധൻ ചെയ്തത് അതാണ്. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി യേശുവിൻ്റെ പിന്നാലെ പോയി. രോഗീലേപനം നടത്തുവാനുള്ള അധികാരം യേശു ആർക്കാണ് നൽകിയത്? ആ രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള പ്രത്യേക അധികാരം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി. യേശുവിൻ്റെ ശിഷ്യന്മാർ എത്ര പേരാണ്? 12 പേർ. ആ 12 പേരെയും വിളിച്ച് യേശു പറഞ്ഞു, അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. അങ്ങനെ യേശു രോഗീലേപനം സ്ഥാപിച്ച കാര്യം മാർക്കോസ് സുവിശേഷകൻ 6:12-13 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗീലേപനം വഴി നമ്മൾ കർത്താവിൻ്റെ കൃപയാൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ രോഗി രോഗസൗഖ്യം നേടും എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? രോഗിക്ക് രോഗസൗഖ്യം കിട്ടും. രോഗപീഡ, രോഗമൂലമുണ്ടാകുന്ന വേദനകൾ സഹിക്കുവാനുള്ള കൃപ കിട്ടും. യേശുവിൻ്റെ പീഡാനുഭവം ഓർക്കുവാനും പീഡാനുഭവത്തോട് ചേർന്ന് തൻ്റെ വേദനകൾ ചേർത്ത് വയ്ക്കുവാനുമുള്ള മനസ്സ് ലഭിക്കും, ശക്തി ലഭിക്കും, പ്രത്യാശ ലഭിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രോഗീലേപനം വഴി ലഭിക്കും എന്ന് നമ്മൾ പഠിച്ചു. ആദ്യത്തെ ക്ലാസ്സിൽ രോഗീലേപനം പഠിച്ച ആദ്യത്തെ ക്ലാസ്സിൽ ഞാനൊരു ജെറിയുടെ അപ്പൂപ്പൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഉണ്ടോ? രോഗീലേപനം ലഭിച്ച ശേഷം ജെറിയുടെ അപ്പൂപ്പൻ ഓടി നടന്ന് കാര്യങ്ങൾ ഒക്കെ ചെയ്തതും ജെറിയോട് സംസാരിച്ചതും ജെറിക്ക്
തൻ്റെ വിശ്വാസം പകർന്നു കൊടുത്തതും അതൊക്കെ നമ്മൾ പഠിച്ചു. രോഗി ലേപനത്തിലൂടെ സൗഖ്യം ലഭിക്കും. മരണാസന്നരായ രോഗികളാണെങ്കിലും ചിലപ്പോൾ അവർക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതം അതിന് കുറിച്ചുള്ള പ്രത്യാശ ലഭിക്കും. യേശുവിനോടൊപ്പം അവർ സ്വർഗത്തിലേക്ക് പോകുന്നതിന് ആലോചിച്ച് അവർക്ക് അവരൊരുങ്ങും. അപ്പൊ അങ്ങനെ രോഗി ലേപന ശുശ്രൂഷയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. രോഗി ലേപനത്തിൽ തൈലം പൂശുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയൊക്കെയാണ് തൈലം പൂശുന്നത്? രോഗിയുടെ നെറ്റിയിലും കയ്യിലുമാണ് തൈലം പൂശുക. തൈലം വേറെ ഏതൊക്കെ കൂദാശകളിലാണ് നമ്മൾ പഠിച്ചത്? തൈലത്തിന് സ്ഥാനമുള്ള കൂദാശകൾ വേറെ ഏതൊക്കെയുണ്ട്? ജ്ഞാനസ്നാനത്തിൽ തൈലം ഉപയോഗിക്കുമോ? ജ്ഞാനസ്നാനത്തിൽ ശിശുവിൻ്റെ നെറ്റിയിലും നെഞ്ചിലും ഇന്ദ്രിയങ്ങളിലുമൊക്കെ തൈലം പുരോഹിതൻ തേക്കും. പിന്നെ ഏത് കൂദാശയിലാണ് തൈലം തേക്കുന്നത്? തൈലം ഉപയോഗിക്കുന്നത് സ്ഥൈര്യലേപനം എന്ന കൂദാശയിലും തൈലം പുരോഹിതൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന രോഗീലേപന ശുശ്രൂഷയിലും തൈലം ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന മറ്റു ശുശ്രൂഷകളുടെ കാര്യം തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോ തൈലം ഈ രോഗീലേപന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെയാണ് ഓർമ്മിക്കുന്നത്. ഈ തൈലം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണോ? അല്ല, ഈ തൈലം അഭിഷിക്തരായ പുരോഹിതർ മെത്രാന്റെ സാന്നിധ്യത്തിൽ പെസഹ വ്യാഴാഴ്ച ഉൾപ്പെട്ടു വരുന്ന ആ പരിശുദ്ധവാരത്തിന് മുമ്പിലുള്ള ഏതെങ്കിലും ഒരു ദിവസം സാധാരണഗതിയിൽ കത്തീഡ്രൽ പള്ളികളിൽ ഈ പുരോഹിതരും മെത്രാനും ഒരുമിച്ചു കൂടി അതിന് പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. പ്രത്യേകമായി പ്രാർത്ഥിച്ച് ദിവ്യബലി അർപ്പിച്ച് അവർ ഈ തൈല അഭിഷേകം നടത്തി തൈലത്തെ പരികർമ്മം ചെയ്ത് വിശുദ്ധ തൈലമാക്കി മാറ്റും. സാധാരണ ഈ ദിവ്യബലിയെ പറയുന്നത് ക്രിസം മാസമാണ്. ക്രിസം മാസം ഈ ജ്ഞാനസ്നാനത്തിന് ഉപയോഗിക്കുന്ന തൈലം, പിന്നെ ക്രിസം തൈലം, പിന്നെ രോഗി ലേപന തൈലം, ഇങ്ങനെ മൂന്ന് തൈലങ്ങളാണ് ഈ ക്രിസം മാസിൽ പരികർമ്മം ചെയ്യപ്പെടുന്നത്. അവിടെ പ്രത്യേക പ്രാർത്ഥനകളിലൂടെ ഭയങ്കരമായ ഒരുക്കത്തോടെ ചെയ്യുന്ന പരികർമ്മം ചെയ്യുന്ന ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വസ്തുവാണ് ഈ തൈലം. ഇത് പ്രത്യേക അഭിഷേകമുള്ള തൈലം. ഇതിന് നമുക്ക് കടകളിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ കഴിയില്ല. ഈ അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈ തൈലത്തിൽ ഉണ്ടാവുകയാണ്. ഈ ക്രിസം മാസിലൂടെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈ തൈലത്തിൽ ഉണ്ടാവുകയും ഈ തൈലമാണ് ഈ കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് ആ അന്നേ ദിവസം, ക്രിസം മാസം നടക്കുന്ന അന്നേ ദിവസം നമ്മുടെ വൈദിക ഇടവകകളിലേക്ക് തൈലം കൊണ്ടുപോകും. അല്ലാതെ ഇത് പുറത്തു നിന്ന് വാങ്ങാൻ കഴിയില്ല കേട്ടോ. അപ്പോ ഈ തൈലം ഒരുപാട് പ്രാർത്ഥനകളിലൂടെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് അഭിഷിക്തരുടെ പ്രത്യേക പ്രാർത്ഥനകളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന യേശുവിൻ്റെ കയ്യൊപ്പുള്ള പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന തൈലമാണ് നമ്മൾ ഈ കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് വളരെ പരിശുദ്ധമായി കൈകാര്യം ചെയ്യുന്ന ഒരു വസ്തുവാണ്. ഇതെല്ലാവർക്കും തൊടാൻ പറ്റില്ല. എല്ലാവരുടെയും കൈകളിൽ ഈ അഭിഷേക തൈലം എത്തില്ല.
പുരോഹിതർ മാത്രം സ്പർശിക്കുകയും പുരോഹിതർ എടുത്ത് രോഗിയുടെ മേൽ, കുഞ്ഞിൻ്റെ മേൽ, ബാലൻ്റെ മേൽ, ബാലികയുടെ മേൽ ഒക്കെ വച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള തൈലമാണ് ഈ രോഗീലേപനത്തിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ തൈലത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ പഠിച്ചു കൂദാശ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണപ്പെടാത്ത ദൈവത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. ഈ രോഗീലേപനത്തിൽ നാം കാണുന്ന ഈ തൈലം ഇതൊരു അടയാളമാണ്. ഇത് ദൈവത്തിൻ്റെ അടയാളമാണ്. രോഗീലേപന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന അടയാളമാണ് തൈലം. അപ്പോൾ തൈലത്തിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. മൂന്ന് തരത്തിലുള്ള തൈലമുണ്ട്. ഒന്ന്, ജ്ഞാനസ്നാനവുമായി ബന്ധപ്പെട്ട് ജ്ഞാനസ്നാന തൈലം. രണ്ട്, സ്ഥൈര്യലേപനത്തിന് ഉപയോഗിക്കുന്ന ക്രിസം തൈലം. മൂന്ന്, എന്താണ് മൂന്നാമത്തെ തൈലം? ജ്ഞാനസ്നാന തൈലം, സ്ഥൈര്യലേപനത്തിന് ഉപയോഗിക്കുന്ന തൈലം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ രോഗീലേപനത്തിന് ഉപയോഗിക്കുന്ന തൈലം, രോഗീലേപനം. ഇതൊക്കെയാണ് രോഗീലേപനത്തെക്കുറിച്ച് പ്രധാനമായും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. മറ്റൊന്ന്, രോഗീലേപനം കൂദാശ പരികർമ്മം ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മുടെ പുരോഹിതൻ, വികാരി, വൈദികൻ ഭവനത്തിലെ എല്ലാവരെയും, രോഗിയുടെ ഭവനത്തിലെത്തി ഭവനത്തിലെ എല്ലാവരെയും തൃത്വിക ദൈവത്തിൻ്റെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആദ്യം അഭിസംബോധന ചെയ്ത് പ്രാർത്ഥിക്കും. ആദ്യം ചെയ്യുന്ന കാര്യം തൃത്വിക ദൈവത്തിൻ്റെ നാമത്തിൽ അഭിസംബോധന ചെയ്ത് പ്രാർത്ഥിക്കും. രണ്ടാമത്തെ കാര്യം, ദൈവവചന ശുശ്രൂഷ നടത്തും. വചനം വായിക്കും, എന്നിട്ട് വചനത്തെക്കുറിച്ച് വൈദികൻ വ്യാഖ്യാനിച്ചു തരും. മൂന്ന്, അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് രോഗിക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും, ഈശോയോട് പ്രാർത്ഥിക്കും. നാല്, വൈദികൻ രോഗിയുടെ നെറ്റിയിലും കൈകളിലും തൈലം പൂശും. അപ്പോൾ ഒന്ന് എന്താണ്? തൃത്വിക ദൈവത്തിൻ്റെ നാമത്തിൽ അഭിവാദനം ചെയ്യും. രണ്ട്, ദൈവവചന ശുശ്രൂഷ നടത്തും. മൂന്ന്, രോഗിക്ക് വേണ്ടി ഒരുമിച്ച് ചേർന്ന് അവിടെ ഉള്ളവരും വൈദികനും ഒരുമിച്ച് ചേർന്ന് മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കും. നാല്, വൈദികൻ രോഗിയുടെ നെറ്റിയിലും കരങ്ങളിലും തൈലം പൂശി പ്രാർത്ഥിക്കും. അഞ്ച്, ഈ വിശുദ്ധ തൈല അഭിഷേകത്താൽ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ സ്നേഹത്തിലും കാരുണ്യത്തിലും കൃപയിലും നിറയാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കട്ടെ. നിന്റെ പാപങ്ങൾ മോചിപ്പിക്കുന്ന കർത്താവ് നിന്നെ രക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിക്കും പുരോഹിതൻ. രോഗീലേപനത്തിന് മുമ്പ് കുമ്പസാരിപ്പിക്കുന്ന ചില രീതി ചിലർ ചെയ്യാറുണ്ട്. രോഗീലേപനത്തിന് മുമ്പ് കുമ്പസാരിപ്പിക്കും, അപ്പോൾ തുടർന്ന് രോഗീലേപന ശുശ്രൂഷ നടത്തും, തുടർന്ന് വിശുദ്ധ കുർബാന കൊടുക്കും. ഇങ്ങനെയാണ് രോഗീലേപന ശുശ്രൂഷ പരികർമ്മം ചെയ്യുന്നത്. അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും രോഗം വരാം. രോഗം വരുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതോടൊപ്പം രോഗീലേപന ശുശ്രൂഷ നടത്താം. അങ്ങനെ വലുതാവണം, മരിക്കാതാവണം എന്നൊന്നുമില്ല. അങ്ങനെയൊരു കാര്യമേ ഇല്ല. ശസ്ത്രക്രിയ, നമ്മൾ ഓപ്പറേഷനൊക്കെ, കുട്ടികൾക്ക് ഓപ്പറേഷൻ വേണ്ടി വരുന്ന ചില രോഗ സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് രോഗീലേപന ശുശ്രൂഷ നടത്താം. മരണാവസ്ഥയിൽ തന്നെ രോഗീലേപനം നടത്തുന്നു എന്ന് ആരും ധരിക്കരുത്. രോഗത്തിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരു സാധ്യതയാണ് രോഗീലേപനം. രോഗി മരിക്കുന്ന രോഗികൾ, അത്തരത്തിലുള്ള രോഗികളെ പോലെ മരിക്കാതെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന രോഗി രോഗാവസ്ഥയും ഉണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് സാഹചര്യത്തിലും രോഗീലേപന ശുശ്രൂഷ നൽകാറുണ്ട്.
രോഗിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും രോഗിയെ ദൈവത്തോട് ദൈവത്തിൻ്റെ പക്കലേക്ക് പറഞ്ഞയക്കുന്നതിനും ഒരുക്കുന്ന ഒരു ശുശ്രൂഷയാണ്, ഒരു കൂദാശയാണ് രോഗി ലേപന കൂദാശ. ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഈശോയെ. ഈശോയെ അവിടുത്തെ തിരു രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ മാതാവിയുണ്ട് ഈശോയെ വളർത്തിയ പോലെ ഞങ്ങളെയും വളർത്തണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.